ചെറുതും വലുതുമായ നമ്മുടെ ജീവിതത്തിൽ കാവൽ മാലാഖമാരായി കടന്നു വന്ന ഒത്തിരി പേരുണ്ട്. ഇപ്പോ നമ്മോട് കൂടെ ഉള്ളവരും അകന്നിരിക്കുന്നവരും നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയവരും അങ്ങനെ ഒത്തിരി പേര്. പരിശുദ്ധ മാതാവിനെ മാലാഖിയായി ബൈബിളിൽ നാം കണ്ടുമുട്ടുന്നത് ഗർഭിണിയായ എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ പോകുന്നിടത്താണ്. പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായ മാതാവ് ആ നിമിഷം മുതൽ കുരിശുമരണം വരെയും ഈശോയുടെ കാവൽ മാലാഖിയായിരുന്നു എന്ന് പറയാം. കാനായിലെ കല്യാണ വീട്ടിൽ വീഞ്ഞു തീർന്നപ്പോൾ വിഷമിച്ച വീട്ടുകാരെ സഹായിച്ച് അവർക്ക് മാതാവ് ആശ്വാസമേകുന്ന ഒരു മാലാഖയായി. ഈശോയുടെ വേർപാടിൽ നിരാശപ്പെട്ട അപ്പൊസ്തലന്മാർക്ക് മാതാവ് ധൈര്യം പകർന്ന് പ്രത്യാശ നൽകുന്ന മാലാഖയായി. നമ്മുടെ ജീവിതത്തിലും നാം തളരുമ്പോൾ താങ്ങായും തണലായും പ്രത്യാശയും പ്രോത്സാഹനവും നൽകി സന്തോഷത്തോടെ ജീവിതത്തിൽ മുന്നേറാൻ സഹായിക്കുന്ന നമ്മുടെ അമ്മയെ നമുക്കും അനുകരിക്കാം. ഇന്ന് തിരുസഭ കാവൽ മാലാഖമാരുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കും ഒരു മാലാഖയായി മാറാൻ ശ്രമിച്ചൂടെ? നമ്മുടെ ചുറ്റുമുള്ളവർക്കും ഇന്ന് നമ്മളുമായി ഇടപഴകുന്ന എല്ലാവർക്കും ഒരു കാവൽ മാലാഖയായി നമുക്ക് മാറാം. അതിന് സർവേശ്വരൻ നമ്മെ സഹായിക്കട്ടെ.